ക്ലാസ് തന്നെയല്ലേ ഞാൻ മീനിഞ്ചി ഞാൻ ഫാമിലി സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഡിലീഷ്യസ് എല്ലാവരുടെയും ഫേവറേറ്റ് ഉള്ള നാടൻ ചട്ടി മീൻ കറിയാണ്. കാരണം പണ്ടത്തെ ആ ഒരു അമ്മമാരൊക്കെ അരച്ച് തന്നിരുന്ന കറിയിൽ അരച്ചുണ്ടാക്കി ഉണ്ടാക്കിയിരുന്ന ആ ഒരു ടേസ്റ്റ് ഇപ്പം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് ദേസ്. ഞാൻ എൻ്റെ ഫിഷ് കറിയുടെ ഒക്കെ റെസിപ്പീസ് ഇൻഡിവിജ്വലി വാട്സപ്പ് വഴിയൊക്കെ ആയിരുന്നു അയച്ചു കൊടുക്കുന്നത്. ഇൻഡിവിജ്വലി എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ടൈം ഇല്ല, ലാക്ക് ഓഫ് ടൈം. സോ ജസ്റ്റ് ലെറ്റ്സ് ട്രൈ ഹൗ ടു മേക്ക് എ വെരി ഡിലീഷ്യസ് ചട്ടി മീൻ കറി. ഇറ്റ്സ് റിയലി ഡിലീഷ്യസ് ആൻഡ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക, ഡെഫിനറ്റ്ലി യു വിൽ ലൈക്ക് ഇറ്റ്. ഫോർ മൈ ഓൾ അതർ ഫ്രണ്ട്സ് ഹു കാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം, ദേ ക്യാൻ വാച്ച് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ടുഡേ ഐ എം ഗോയിങ് ടു മേക്ക് എ വെരി ഹെൽത്തി ടേസ്റ്റി കേരള സ്റ്റൈൽ ഫിഷ് കറി. We used to call it chatti meen curry. You can say it's fish curry in mud pot. And please don't forget to subscribe my channel. Thank you so much for watching. Thank you. Keep watching. Keep subscribing. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ്, മല്ലൂസിൻ്റെയൊക്കെ ഫേവറേറ്റ്, നമ്മളുടെ നാടൻ ചട്ടി മീൻ കറി. ചട്ടി മീൻ കറിയിൽ ചട്ടിയിലാണ് എല്ലാവരും സാധാരണ മീൻ കറി ഉണ്ടാക്കുക, ജോക്സ് അപ്പാർട്ട്. ബട്ട് നമ്മളിപ്പം പണ്ടൊക്കെ അമ്മമാർ അരച്ച് കല്ലേൽ അരച്ചൊക്കെ ഉണ്ടാക്കിയിരുന്ന ആ കറിയുടെ ഒരു ടേസ്റ്റ്, പ്ലാവിലും കൊണ്ടൊക്കെ കോരിയെടുത്തിരുന്ന ആ മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് അതിപ്പോൾ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു രീതിയിൽ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് നോക്കുക എല്ലാവരും. ശരിക്കും നമ്മൾ പണ്ടൊക്കെ നമ്മളുടെ അമ്മമാരുണ്ടാക്കിയിരുന്ന കല്ലേൽ അരച്ച ആ ചട്ടി മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഡെഫിനറ്റ്ലി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും മീൻ കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും ഈ രീതിയിൽ നമ്മൾ കല്ലേൽ അരച്ചുണ്ടാക്കുന്ന രീതിയിൽ എല്ലാം അരച്ചുണ്ടാക്കുകയാണെങ്കിൽ മിക്സിയിലൊന്ന് കല്ലേൽ അരച്ച അതിൻ്റെ ഒരു ടേസ്റ്റ് വരും. പിന്നെ ഇവിടെ ടൊമാറ്റോ സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിടുന്നില്ല മീനിൽ, ഫിഷ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഒരു ഫേവററ്റ്, എൻ്റെ ഫാമിലിയുടെയൊക്കെ ഒരു ഫേവററ്റ് ഡിഷാണ് എൻ്റെ ഈ ചട്ടി മീൻ കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ കിളിമീനാണ്, നല്ല ഫ്രഷ് കിളിമീൻ, വാഷ് ചെയ്ത് കഴുകി കട്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഒരല്പം വിനെഗർ ഒഴിച്ചിട്ട് വെള്ളത്തിൽ അതൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ മീനിന് എന്തെങ്കിലും ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ പോയി കിട്ടും, ഏത് മീനാണെങ്കിലും. അപ്പോൾ ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. കിളിമീൻ വറുത്തരച്ച് വെക്കാനായിട്ട്, തേങ്ങയില്ലാതെ വറുത്തരച്ച് വെക്കാൻ വലിയ ടേസ്റ്റാണ്. നിങ്ങൾക്ക് മത്തിയോ ചാളയോ അയിലയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ വറുത്തരച്ച് വെക്കാനായിട്ട്. അപ്പം നമുക്ക് അരയ്ക്കാനായിട്ട് ഇവിടെ വേണ്ട എന്തൊക്കെയാണ് നോക്കാം. ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിന് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല മുളക് പൊടിയാണത്, എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. ഞങ്ങൾ ഒരുപാട് സ്പൈസി കഴിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അല്പം മുളക് കൂടുതലായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലിയോ റെഡ് ചില്ലിയോ കശ്മീരി ചില്ലിയോ ഒക്കെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഉലുവപ്പൊടി ഞാൻ ചെറിയ ടീസ്പൂണിന് ഒരു 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 2 വെളുത്തുള്ളി അല്ലി, അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്, അതിൽ കൂടുതൽ ആവശ്യമില്ല. നമുക്ക് 6-7 ഷാലറ്റ്സ് വേണം, ചെറിയ ചുമന്നുള്ളി 1-5 എണ്ണം വേണം. ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം വേണം, അത് നമുക്ക് കൊത്തി അരിഞ്ഞിടാനുള്ളതാണ്. ചുമന്നുള്ളി നമ്മൾ മല്ലിയും മുളകും എല്ലാം കൂടെ ചൂടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചൂടാക്കി അരച്ചെടുക്കാനുള്ളതാണ്. ഇഞ്ചി നമുക്ക് കൊത്തി അരിഞ്ഞിടാനുള്ളതാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, 2 ഗ്രീൻ ചില്ലി വേണം, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വേണം. നമുക്ക് വാങ്ങുന്ന സമയത്ത് എല്ലാം വെന്ത് കഴിഞ്ഞിട്ട് മീന് ഫിഷ് നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം, 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അതുപോലെ നമുക്ക് ഈ അരപ്പെല്ലാം അതിൻ്റെ പേസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ കൂടി വേണം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് നല്ലപോലെ ചൂടായപ്പോൾ, അതായത് ഒരുപാട് ഹൈ ഹീറ്റ് ആക്കരുത്, നമുക്ക് ഈ മസാലകളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചൂടാക്കി എടുക്കണം നമുക്ക്, എന്നിട്ട് വേണം ഇത് നരച്ചെടുക്കാൻ. അപ്പം എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, എണ്ണയൊന്നും ഇല്ലാതെ
വിത്തൗട്ട് എനി ഓയിൽ വി വിൽ ഡ്രൈ റോസ്റ്റ് ഓൾ മസാലാസ് ലൈക്ക് കൊറിയന്തർ പൗഡർ, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ ആൻഡ് ഫെനുഗ്രീക് പൗഡർ. അപ്പം നമ്മൾ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് മുളക് പൊടി കൂടി ഒന്ന് നല്ലതുപോലെ ചൂടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം വളരെ ലോ ആയിരിക്കണം. കീപ് ഫ്ലെയിം വെരി ലോ, അതർവൈസ് ഇറ്റ് ക്യാൻ ബേൺ. നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്നിച്ച് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം, കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുക്കണം. നമുക്ക് ഇത് നല്ലപോലെ ചൂടായി. ഇനി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്യുക. ഞാൻ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്, വളരെ ലോ ഫ്ലെയിമിൽ. അതൊട്ടും ഒന്ന് ജസ്റ്റ് ചൂടാവുകയും ചെയ്യാവും, കരിയാതെ നല്ലതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം റോസ്റ്റ് ചെയ്ത്. നമുക്കിതിലോട്ട് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ചുമന്നുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഷാലറ്റ്സ് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ, അതായത് മുളകും ഒക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ. നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്, റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം കരിഞ്ഞു പോകാതെ നല്ലതുപോലെ ഈ ഉള്ളി നമുക്ക് ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കാം, മല്ലിയുടെയും മുളകിൻ്റെയൊക്കെ കൂടെ, അത് കുഴപ്പമില്ല. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ, നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഈ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഈ മല്ലിയുടെയും മുളകിൻ്റെയും കൂടെയൊക്കെ അരച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ആ നമ്മളുടെ മീൻ്റെ ചാറിന് കറിക്ക് കിട്ടുന്നത്. നോർമലി എല്ലാവരും സവാള, ടൊമാറ്റോ ഒക്കെ മീനിൽ അരിഞ്ഞിടാറുണ്ട്. ഞാനിതൊന്നും ചേർക്കണില്ല. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒത്തൻറ്റിക് മീൻ കറിയുടെ ആ ചാറിൻ്റെ ഒരു ആ ടേസ്റ്റ് വേറെ ഒന്നേ ആവും. ഇത് നമുക്ക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് മീൻ കറി ഉണ്ടാക്കാം. അപ്പ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ചട്ടി വെച്ചു. ഞാൻ ഈ ഇതിൻ്റെ പേസ്റ്റ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ, ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല കുഴമ്പ് വരുമ്പത്തിലാണ് ഇതൊന്ന് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമായിരിക്കും നല്ലൊരു ഫൈൻ കല്ലേലൊക്കെ അരച്ച പോലെ കുഴമ്പ് വരുമ്പത്തിൽ അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു ചട്ടി വെച്ചു. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ചട്ടി മീൻ കറിക്ക് ചട്ടി വേണമല്ലോ, അതുകൊണ്ടാണ് ചട്ടിയിൽ തന്നെ അങ്ങ് ഡയറക്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. ചില സമയത്ത് ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് നമ്മളുടെ ആദ്യം ഗ്രേവി ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ മീനിലോട്ട് തിരിച്ചൊഴിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മീനിൻ്റെ കഷ്ണങ്ങൾ കുടിയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ കടുക് പൊട്ടിക്കാനായിട്ട് നമ്മളുടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തും വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഞാൻ ലാസ്റ്റിൽ ഒന്ന് വാങ്ങുന്നതിന് മുന്നേ പുറത്തു മുകളിൽ കൂടി ഒന്ന് തൂവി കൊടുക്കാൻ വേണ്ടി മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ എണ്ണ ചൂടായി. ഞാൻ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വെൻ ഇറ്റ് സ്പ്ലട്ടർ വി ക്യാൻ ആഡ് മസാല പേസ്റ്റ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടു ഫ്രണ്ട്സ്. ഞാനൊരു ചെറിയ 3 പീസ് കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്ന് ഒരു 5-10 മിനിറ്റ്, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത്. ഈ പുളിയിൽ കുറേ ബ്രൗൺ കളറിലൊക്കെ കറയും, അത് ഉണക്കി എടുക്കുന്നതിൻ്റെയൊക്കെ കറയും, മണ്ണും ഒക്കെ കാണും. അപ്പം എപ്പം നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്നു അതൊരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് 3-4 പ്രാവശ്യം കഴുകിയിട്ടെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ പുളി, നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന പുളി നല്ല പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടാവും. ഒരുപാട് ഓവറായിട്ട് പുളിയായി കഴിഞ്ഞ് മീൻ കറി അഴുക്കായി പോയി എന്ന് പറയരുത്. എൻ്റെ അടുത്തിരിക്കുന്ന പുളിക്ക് ഭയങ്കര പുളിയുള്ള പുളിയാണ്. ചില പുളിക്ക് നമ്മൾ എത്ര ഇട്ടാലും പുളി കാണൂല. അപ്പം അതനുസരിച്ച് നിങ്ങൾക്കറിയാം എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതനുസരിച്ച് പുളി എത്ര ഇടണമെന്ന് സ്വയം തീരുമാനിക്കുക. കാരണം എത്രയും ഫിഷ് എടുക്കുന്നു അത്രയും അതനുസരിച്ച് പുളി ഇടുക. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ചട്ടി ചൂടായിട്ടുണ്ട്. ഒരുപാട് തീ ആക്കാതെ ഫ്ലെയിം വളരെ ലോ ആക്കി വെക്കുക. ഞാൻ ഈ അരപ്പൊന്ന് ഇട്ട് കൊടുത്തു ഇതിലോട്ട്. നമുക്കത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ചട്ടി മീൻ കറി ചട്ടിയിലുണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് പാത്രമാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ചട്ടി ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ട് ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബാക്കി പിന്നെ പഠിക്കുന്ന കുട്ടികൾ, സ്റ്റഡി ചെയ്യുന്നവർ, ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ഉള്ളവർ, ഔട്ട് ഓഫ് കൺട്രിയിലൊക്കെ ഉള്ളവരാണ് ചിലപ്പം ചട്ടി അവൈലബിൾ ആയിരിക്കില്ല. അവർ വേറെ ഏതെങ്കിലും ഇതുപയോഗിച്ചും പിന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു പാനോ ചീൻചട്ടിയോ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്, അത് കുഴപ്പമില്ല. പക്ഷേ ആ ചട്ടി മീൻ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാലും നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുമെന്നുള്ളത് ഷുവറാണ് ആ ചട്ടി മീൻ കറിയുടെ.
ഒരുപാട് നേരം വഴറ്റണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. കാരണം നമ്മൾ ഇത് ഓൾറെഡി പൊടിയൊക്കെ ചൂടാക്കിയതാണ്, അപ്പൊ അതിനകത്ത് പച്ച ചുവയ്ക്കത്തില്ല. അകത്തോട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സി നമ്മൾ അരച്ചെടുത്ത് കഴുകിയ വെള്ളം അത് കുറച്ചുണ്ടായിരുന്നു. ഇതിൽ നമുക്കിനി ബാക്കി എത്രയും ഗ്രേവി ആവശ്യമുണ്ടോ ആ ഗ്രേവിക്കനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല കളറ് കിട്ടണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലി കുറെ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ചില്ലി, അതായത് പച്ചമുളകും നല്ല എരിവുള്ള ചുമന്ന മുളകും കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, കാരണം നമ്മൾ ഈ സമയത്താണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾക്ക് ഇപ്പം ഒന്ന് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. ഗ്രേവി ഒരല്പം കട്ടിക്കിരിക്കുകയാണ്, കാരണം നമ്മളിതൊന്നും നല്ലപോലെ പറ്റിച്ചിട്ടല്ലേ എടുക്കണേ. അപ്പം ആദ്യമേ തന്നെ വെള്ളം ആഡ് ചെയ്യുക. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഫിഷ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് തിളച്ചിട്ട് നമ്മൾ മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ ആ മീൻ പൊടിയാതെ നമ്മൾക്ക് എടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഉപ്പ് ഈ സമയത്തൊന്ന് നോക്കുക. മീൻ ആഡ് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യുക. അല്പം കൂടി ഉപ്പ് ആവശ്യമുണ്ട്. ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഉപ്പ് കറക്റ്റാണ്. ഇനി നമ്മൾക്ക് പുളി ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് കഴുകി വെച്ചിരിക്കുന്ന കുടമ്പുളി നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന ഉടനെ തന്നെ നമുക്ക് ഫിഷ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് ഫിഷ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഫിഷ് പൊടിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതൊന്ന്, സാധാരണ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എല്ലാവരും ഒന്നിച്ചങ്ങ് വെക്കുമായിരുന്നു. അങ്ങനെ വേണേലും ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ, ഞാനിതിങ്ങനെ ചെയ്യുന്നൊന്നും ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി കൊത്തിയരിഞ്ഞതും കറിവേപ്പിലയും പച്ചമുളകും ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ക്ലോസ് ചെയ്ത് ഇതൊന്ന് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഞാനിതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഞാൻ കറിവേപ്പില ഇവിടെ ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല, ഒരു 5-6 കറിവേപ്പില ഇപ്പം ഇട്ട് കൊടുക്കണുള്ളൂ. നമ്മൾ വാങ്ങുന്ന സമയത്താണ് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് അടച്ചു വെക്കണം. അപ്പോഴാണ് ആ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഒന്ന് ഇറങ്ങുക. ഇപ്പം ആദ്യമേ ഫുൾ കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്ക് ആവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. ഗ്രേവി ഒന്ന് തിക്കായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മീന് പിന്നെ ഒരുപാട് വേവില്ല, ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഗ്രേവി തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ അടിപൊളി ടിപ്പിക്കൽ ഓഥൻറ്റിക് ചെട്ടി മീൻ കറി ഈസ് റെഡി. ലുക്ക് അറ്റ് ദാറ്റ് കളർ ആൻഡ് ടെക്സ്ചർ, വാവ് ഇറ്റ്സ് സോ യം. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിനകത്തോട്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ. കറക്റ്റ് എനിക്ക് ഇത്രയും ഒരു തിക്ക് ഗ്രേവി വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും കട്ടിയാക്കണ്ട. ഇപ്പൊ വാങ്ങുന്ന സമയത്ത് ഈ ഇടുന്ന കറിവേപ്പിലയുടെ ടേസ്റ്റ് ആയിരിക്കും ആ മീൻ കൂടുതൽ ഇറങ്ങുക. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറിവേപ്പില ഫ്രഷ് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്ന അതിൻ്റെ ആ ടേസ്റ്റ് ആണ് കൂടുതൽ ഇറങ്ങുക. ശരിക്കും ഓത്തൻറ്റിക് ചട്ടി മീൻ കറിയുടെ ടേസ്റ്റ് ആണ്. യു ക്യാൻ ട്രൈ ഇറ്റ് വൺസ്, ഡെഫിനറ്റ്ലി യു വിൽ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ അടിപൊളി ടിപ്പിക്കൽ ഓത്തൻറ്റിക് കേരള ചട്ടി മീൻ കറി ഈസ് റെഡി ടു സെർവ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. മാക്സിമം എല്ലാവരും ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വൺസ് അഗൈൻ. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദൻ ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ആൻഡ് വാച്ച് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പ്ലീസ് കീപ് വാച്ചിങ്, കീപ് ഷെയറിംഗ്, കീപ് സബ്സ്ക്രൈബിംഗ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ് വെൻ എവർ ഐ പോസ്റ്റ് എ ന്യൂ വീഡിയോ. യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.